ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് കേരളത്തിലെ വ്യത്യസ്ത തരത്തിലുള്ള പല അടുപ്പുകളെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് അതിലൊരു നല്ലൊരു ക്വാളിറ്റി ഒരു അടുപ്പാണ് നമ്മൾ ഈ കാണുന്നത് ഇത് നമ്മളുടെ അടുപ്പിൻ്റെ വിറക് ഭക്കണ ഭാഗത്ത് കിടക്കും സ്റ്റീലും കാര്യങ്ങളൊക്കെ ഉള്ളൊരു നല്ല ക്വാളിറ്റിയുള്ള അടുപ്പാണ് ടു എം എം സ്റ്റീല് പിന്നെ സിലിണ്ടർ വെച്ചിട്ട് സെറ്റ് ചെയ്യുക നമ്മൾ അടുപ്പ് കത്തുന്ന ഭാഗത്ത് കാസ്റ്റിൻ്റെ സിലിണ്ടർ വെച്ചിട്ടാണ് ഈ അടുപ്പ് സെറ്റ് ചെയ്യുക അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുള്ള ഒരു അടുപ്പാണ് ഇനി ഒരു വെറൈറ്റി അടുപ്പാണ് ഗ്രില്ലോട് കൂടിയുള്ളത് ഇനി നമുക്ക് നമ്മളെ വീട്ടിലൊക്കെ അതിഥികൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കൊരു ഗ്രില്ല് അഥവാ അൽഫാമും കാര്യങ്ങളൊക്കെ ചൂടാൻ പറ്റിയ ഒരു അടിപൊളി നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു അടുപ്പാണ് നമ്മൾ ഈ പരിചയപ്പെടാൻ പോകുന്നത് നമ്മളിവിടെ അത്യാവശ്യം നല്ല ക്വാളിറ്റി സ്റ്റീലും കാര്യങ്ങളും ടു എം എം സ്റ്റീലും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ക്വാളിറ്റി അടുപ്പാണ് അടുക്കളയിലെ രൂപം തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും ഈ ഒരു അടുപ്പ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ലൊരു വെറൈറ്റി അടുപ്പാണ് പിന്നെ നമ്മൾ ഈ അടുപ്പ് സെറ്റ് ചെയ്യണത് ടു എം എം സ്റ്റീലും ഫുൾ കാസ്റ്റാണ് നമ്മളുടെ അടുപ്പിൻ്റെ കത്തുന്ന ഭാഗത്ത് നമ്മൾ സിലിണ്ടർ ഇറക്കി വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത് കാസ്റ്റ് ഇറക്കി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അടുപ്പ് സെറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ അടുപ്പ് നല്ല ചൂട് നിലനിൽക്കും ചെയ്യും പിന്നെ പോരാത്തതിന് ഈ പൊളിഞ്ഞു പോണ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പിന്നെ ഇതിൽ ചെയ്യുമ്പോൾ അതിൻ്റെ വേസ്റ്റൊക്കെ ഒഴിവാക്കാനുള്ള ചെറിയൊരു ട്രൈൻ കൂടെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല സിമ്പിളായിട്ട് നല്ലൊരു വെറൈറ്റി മോഡലാണ് ഇനി നമുക്ക് അടുത്ത അടുപ്പ് പരിചയപ്പെടാം മറ്റൊരു മറ്റൊരടുപ്പിൻ്റെ പേരാണ് സ്ക്യൂട്ടി ഈയൊരു അടുപ്പിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ചില അടുപ്പുകളിൽ നന്നായിട്ട് വിറകിന് അമിതമായ വിറകിന് ചിലവുണ്ടാവും അപ്പോൾ അങ്ങനത്തെ ചിലവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അടുപ്പ സെറ്റ് ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ കുറക്കാനൊക്കെ കൂട്ടാനൊക്കെ കഴിയും അഥവാ ഈയൊരു ഞെട്ടില്ലേ ഇത് തിരിച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നൊരു ടൈപ്പാണ് നമ്മുടെ അടുപ്പ് കത്തുന്ന ഭാഗത്തു നാലിഞ്ച് ഇറങ്ങി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് അടുപ്പിന് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളും ഉണ്ട് പിന്നെ ബാക്കിയുള്ള ആറിഞ്ച് നമ്മളുടെ കാസ്റ്റ് അറക്കി വെച്ചിട്ടാണ് നമ്മൾ അടുപ്പ് സെറ്റ് ചെയ്യുക ഇത് നമ്മൾ ആദ്യം കണ്ട അടുപ്പിൻ്റെ അതേപോലെ തന്നെ ഫുൾ ഫ്രെയിമായിട്ടാണ് നമുക്ക് ഈ ടോപ്പ് കാണാൻ കഴിയുക നല്ല അത്യാവശ്യം നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു അടുപ്പാണ് നല്ല ക്വാളിറ്റി നല്ല മൂവിങ്ങും ഒക്കെ ഉള്ള നല്ലൊരു വ്യത്യസ്ത തരത്തിലുള്ള നല്ല ഒരു അഭിപ്രായമുള്ളൊരു അടുപ്പാണ് അപ്പോൾ ഇനി മറ്റൊരു അടുപ്പ് നമുക്ക് പരിചയപ്പെടാം മറ്റൊരടുപ്പാണ് ഇത് ഒരുപാട് ആൾക്കാര് കണ്ട അടുപ്പാണ് ഇത് താഴെ മേലായിട്ട് വരിക വിറക് താഴെ ഭാഗത്തേ വയ്ക്കുക അടുപ്പ് മുകൾ ഭാഗമായിട്ട് സ്റ്റെപ്പായിട്ടാണ് ഈ ഒരു അടുപ്പ് കാണപ്പെടുന്നത് ഗ്രാനൈറ്റൊക്കെ ഇട്ട് നല്ല ഉഷാറാക്കിയാൽ കാണാനും നല്ല ഭംഗിയുള്ള ഒരു അടുപ്പാണ് ഇത് നമ്മൾ മുൻകാലങ്ങളിലൊക്കെ ഒരുപാടുണ്ടായിരുന്നു ഇപ്പോൾ ഒക്കെ ഒരേപോലെ ഫ്ലാറ്റ് ഫ്ലാറ്റായിട്ടാണ് അടുപ്പ് വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മറ്റൊരു അടുപ്പാണ് പട്ടാമ്പി അടുപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാല് നമ്മളെ മേലിൽ നിന്ന് താഴോട്ടാണ് വിറക് വെക്കുക ഇത് ഒരേപോലെയാണ് വിറക് വെക്കുന്നത് മറ്റൊരു നല്ലൊരു അടുപ്പ് പരിചയപ്പെടുക ഇതാണ് നമ്മളുടെ കാസ്റ്റൻ അടുപ്പ് ഒരുപാട് പേര് ഇരുമ്പടുപ്പ് എന്ന് പറയലുണ്ട് ഇത് കാസ്റ്റൻ അടുപ്പാണ് ബ്ലാക്ക് കളറിലാണ് ഇതേ ടൈപ്പിലാണ് നമുക്ക് കാണാൻ കാണപ്പെടുക ഇത് സ്റ്റീലിൻ്റെ ഫിനിഷിങ്ങും കാര്യങ്ങളും ഉണ്ടാവില്ല ഇത് ഈ ഒരു ഇതേ മെറ്റീരിയൽ അഥവാ ഇരുമ്പിൻ്റെയൊക്കെ അതേ സെയിം മെറ്റീരിയലാണ് കാസ്റ്റിനാണ് അത്യാവശ്യം നല്ല കുഴപ്പമില്ല അത് നല്ലൊരു ക്വാളിറ്റി അടുപ്പാണ് പിന്നെ ഒന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കണമാണ് സിംഗിൾ അടുപ്പ് അവൈലബിൾ ആണെന്ന് നമ്മുടെ കേരളത്തിൽ തന്നെ എല്ലാ ഇടങ്ങളിലും സിംഗിളായിട്ടും എല്ലാ തരത്തിലുള്ള ഒരുപാട് മോഡൽ അടുപ്പുകളുണ്ട് അതിൽ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു അടുപ്പാണ് ഇത് നല്ല അത്യാവശ്യം നല്ല വട്ടത്തിലുള്ള ഒരു പന്ത്രണ്ട് എം പന്ത്രണ്ട് ചുറ്റിയുള്ള ഒരു അടുപ്പാണ് അപ്പോൾ കേരളത്തിൽ നല്ല നല്ല ക്വാളിറ്റി മോഡലുകളും കുറഞ്ഞ ടൈപ്പ് ഉള്ള മോഡലും പല തരത്തിലുള്ള പല രീതിയിലുള്ള അടുപ്പുകളുണ്ട് അപ്പോൾ നിങ്ങൾ അടുപ്പ് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പരമാവധി നല്ല ക്വാളിറ്റിയിലുള്ള അടുപ്പ് സെറ്റ് ചെയ്യുക നമ്മുടെ ഒരു സ്വപ്നമാണ് നമ്മുടെ വീട് അതിൽ ഏറ്റവും പ്രാധാന്യം നൽകിയ ഒരു സംഭവമാണ് നമ്മളുടെ അടുപ്പ് അത് നിങ്ങൾ പരമാവധി നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു അടുപ്പ് വെക്കുക പിന്നീട് നമുക്ക് പൊളിച്ച് സെറ്റ് ചെയ്യാനുള്ള ഒരു ഗതി വരാതെ പരമാവധി നല്ല ക്വാളിറ്റി ഉള്ള നല്ല സെറ്റിംഗ് അറിയുന്ന നല്ലൊരു വർക്കിന് അറിയുന്ന ഒരു ടീമിനെ നിങ്ങൾ കേൾപ്പിക്കുക എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഗതിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ ഉപകാരപ്പെടുന്ന വീഡിയോസുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ഗുഡ് ബൈ